നമസ്കാരം. ചൈനീസ് സൈന്യം നടത്തിയ കടന്നുകയറ്റങ്ങൾക്ക് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണം വേഗത്തിലാക്കുകയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ 32 റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിലാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ആകെയുള്ള 73 റോഡുകളിൽ CPWD 12 റോഡും BRO 61 റോഡുകളുമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ലഡാക്കിലെ അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം രൂക്ഷമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത്. June 15-16 ഗാൽവൻ വാലിയിലുണ്ടായ ചൈനയുടെ ആക്രമണത്തിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 35 ചൈനീസ് സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മാണം നടത്തുന്നതിൽ 3 പ്രധാന റോഡുകൾ ലഡാക്കിലാണുള്ളത്. ഇതിനു പുറമെ അതിർത്തി പ്രദേശങ്ങളിലെ ആരോഗ്യം, ടെലികോം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും ഇന്ത്യ വികസന പ്രവർത്തനങ്ങൾ നടത്തും. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ 470 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണമാണ് അതിർത്തിയിൽ ഇന്ത്യ നടത്തിയത്. 2008 മുതൽ 2017 വരെയുള്ള വർഷങ്ങളിൽ ഇത് 230 കിലോമീറ്റർ ആയിരുന്നു. 2017 മുതൽ 2020 വരെ 380 കിലോമീറ്റർ ദൂരം അറ്റകുറ്റപ്പണികൾ നടത്തി. 2014 മുതൽ 2020 വരെ 6 തുരങ്കങ്ങളും ഇന്ത്യ നിർമ്മിച്ചു. 2014-2020 ഇടയിൽ 4764 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഇന്ത്യ പൂർത്തിയാക്കിയത്. എല്ലാ വർഷവും പദ്ധതികൾക്കായി നീക്കിവയ്ക്കുന്ന തുകയും വർദ്ധിച്ചിട്ടുണ്ട്. 2008 മുതൽ 2016 വരെയുള്ള വർഷങ്ങളിൽ റോഡ് നിർമ്മാണത്തിനായി മാറ്റിവെച്ച തുക 3300 കോടിയിൽ നിന്ന് 4600 കോടിയായി വർദ്ധിപ്പിച്ചു. അതേസമയം ഇന്ത്യ ചൈന പോര് കടലിലേക്കും നീളുമെന്ന സൂചനയുണ്ട്. സമുദ്രാതിർത്തി വഴിയുള്ള ആക്രമണം ചൈന ലക്ഷ്യമിടുന്നെന്ന സൂചനയെ തുടർന്ന് ആൻഡമാൻ ദ്വീപുകൾക്ക് സമീപം നാവികസേന സുരക്ഷ ശക്തമാക്കി. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൽ നിന്ന് 700 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ആൻഡമാൻ ദ്വീപുകൾ സുരക്ഷാ ഭീഷണിയിലാണെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മേഖലയിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ഡിസംബറിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് തൊട്ടടുത്തവരെ ചൈനയുടെ മുങ്ങിക്കപ്പലുകൾ കണ്ടെത്തിയിരുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈന ഇതിനകം തന്നെ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഏതു സമയവും സൈനിക താവളങ്ങളായി മാറ്റാവുന്നതാണ് അത്. റിപ്പോർട്ടുകൾ പ്രകാരം തർക്ക പ്രദേശത്ത് ഇതിനകം തന്നെ അത്തരം 7 താവളങ്ങളുണ്ട്. ഈ താവളങ്ങളിലെല്ലാം ഹെലിപ്പാഡുകൾ, റഡാർ സൗകര്യങ്ങൾ, മറ്റു സൈനിക സൗകര്യങ്ങൾ എന്നിവയുണ്ട്.